മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ ഒഴുക്കുന്ന കരുണ നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? ഈശോയുടെ കരുണ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. 1602 ഖണ്ഡികയിൽ മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറയുകയാണ്, മകളെ, നീ കുമ്പസാരിക്കുവാനായി എൻ്റെ കരുണയുടെ നീരുറവയെ സമീപിക്കുമ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ കരുണയുടെ നീരുറവ ഏതാണെന്ന് ചോദിച്ചാൽ അത് കുമ്പസാരക്കൂടാണ്, അനുതാപ ശുശ്രൂഷയാണ്. അപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിൽ ഏറ്റവും പുറകിലായിട്ട് നമ്മൾ കാണും ഒരു കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട്ടിലേക്ക് അനുതാപത്തോടെ ഒരു പാപി അണയുമ്പോൾ ആ അനുതാപ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കരുണയുടെ നീരുറവ അവിടുന്ന് ഒഴുകുകയാണ്. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി അതിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ പ്രാവശ്യവും നീ കുമ്പസാരിക്കുവാനായിട്ട് അണയുമ്പോൾ ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക. അപ്പോൾ ഓരോ പ്രാവശ്യവും കുമ്പസാരിക്കാൻ വരുമ്പോൾ നാം ദൈവത്തിൻ്റെ കരുണയിലാണ് ആശ്രയിക്കേണ്ടത്. വലിയ ശരണപ്പെടണം, ദൈവമേ എനിക്ക് വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ, നിന്നിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, ഞാൻ നിന്നെ ശരണപ്പെടുന്നു, നിന്നെ തന്നെ എൻ്റെ കരുണയിൽ ആഴ്ത്തുക, അങ്ങനെ എൻ്റെ കൃപാസമൃദ്ധി നിൻ്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ. എന്നിട്ട് ഈശോ പറയുകയാണ്, കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക, നിനക്ക് വേണ്ടി അതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഈ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ചിന്തിക്കുന്നത്, ഇതെനിക്ക് അറിവുള്ളൊരു അച്ഛനാണല്ലോ, എന്നെ അറിയുന്ന അച്ഛനാണല്ലോ, ദൈവമേ ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനത് എന്ത് ചിന്തിക്കും, ഇനി അങ്ങനെ അച്ഛൻ എന്നെ ശ്രദ്ധിക്കുമോ നോക്കുമോ, അങ്ങനെയൊക്കെ പല ചിന്തകൾ കടന്നു വരാം. ഇത് സാത്താൻ നമ്മെ തട്ടിക്കുന്നതാണ് കുമ്പസാരം ശരിയായി നടത്താതിരിക്കാൻ. ഈ കരുണയുടെ പ്രവാഹത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ തടയാൻ തിന്മ സജ്ജമായിരിക്കുകയാണ്. എന്ന് പറയുകയാണ്, പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നെങ്കിലും നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഇവിടെ ആത്മാവിൻ്റെ ദുരിതം ദൈവത്തിൻ്റെ കരുണയെ കണ്ടെത്തുന്നു. കരുണയുടെ ഈ ഉറവയിൽ നിന്ന് ശരണമാകുന്ന പാത്രം ഉപയോഗിച്ച് മാത്രമേ കൃപകൾ കോരിയെടുക്കുവാൻ കഴിയൂ എന്ന് ആത്മാക്കളോട് പറയുക. അവിടെ ശരണം വലുതാണെങ്കിൽ എൻ്റെ ഔദാര്യത്തിന് അളവുകൾ അതിരുകൾ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, അനുതാപത്തോടെ കുമ്പസാരക്കൂട്ടിൽ അണയുമ്പോൾ ആ വ്യക്തിയിലേക്ക്, ആ ആത്മാവിലേക്ക് ഈശോയാണ് പ്രവർത്തിക്കുന്നത്. വലിയ ശരണത്തോടെ നാം ചെല്ലണം. വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് കയ്യിൽ വേണമെങ്കിൽ വെള്ളം കുടിക്കാം, ഗ്ലാസ്സിലെടുക്കാം, ഒരു മഗ്ഗിലെടുക്കാം. ഏറ്റവും കൂടുതൽ വെള്ളം ഏതിൽ കൊള്ളൂ, ആ പാത്രം എടുക്കുക. അപ്പം ഇവിടെ വിശ്വാസത്തോടെ ശരണപ്പെട്ട് കർത്താവിൽ ആശ്രയിക്കുക, അത്രയും വലിയ കൃപ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് അവിടെ നിന്ന് ഒഴുക്കും. ഈ ഒരു ബോധ്യത്തോടെ അനുതാപ ശുശ്രൂഷയിലേക്ക്, കരുണയുടെ പ്രവാഹം ഒഴുകുന്ന ആ കവാടത്തിലേക്ക് ചെല്ലുവാൻ, മടി കൂടാതെ പോകാൻ കൃപയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ കൂടെ കൂടെ അനുതാപ ശുശ്രൂഷയിലേക്ക് അണയുവാൻ, കരുണയുടെ കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ, കരുണയുടെ ആ പ്രവാഹം ഞങ്ങളിലേക്ക്, അവിടുത്തെ കരുണയാൽ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സാം. ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടും. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സാ. ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, അങ്ങയിൽ ഞാൻ ശരണപ്പെടും.
ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സ ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.